ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. തിരക്ക് പിടിച്ച രാവിലകളിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് വെറും 5 മിനിറ്റിൽ നമുക്ക് ഈ ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ആട്ടപ്പൊടി തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാൻ. എന്നാലേ കട്ടകളൊന്നുമില്ലാതെ നമുക്ക് ശരിക്കും ഇത് മിക്സായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടാട്ടോ ഇരിക്കുന്നത്. അപ്പം ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വെള്ളം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. മാവ് അധികം ലൂസാവാനും പാടില്ല, അധികം തിക്കായിരിക്കാനും പാടില്ല. നമ്മൾ ദോശമാവ് തയ്യാറാക്കിയെടുക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ മാവ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഈ മാവ് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ. ഇനി നമുക്ക് അടിച്ചെടുത്ത ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മൾ ഗോതമ്പ് പൊടിയിൽ റവയും അരിപ്പൊടിയും ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്യും. ഇനി നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചട്നി തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുത്തതിൻ്റെ ശേഷം 1 ടീസ്പൂൺ ഉഴുന്ന പരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും കൂടെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചെറുങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ്ഡ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്കൊന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തതിൻ്റെ ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കാശ്മീരി മുളക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് തണഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷം നമുക്കിത് ചട്നി ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ചട്നി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചട്നിയിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്തിട്ടാണ് വറവ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ദോശക്കുള്ള ചട്നി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ദോശമാവ് നല്ല പെർഫെക്റ്റായി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതിലിനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇൻസ്റ്റൻറ്റ് ദോശ ആയതുകൊണ്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇനോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒട്ടും വെള്ളം കൂടാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് ചൂടാക്കിയെടുത്തിട്ടുള്ളത്. തവ ചൂടായി വരുമ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് 1 ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കാം. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കൈയിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ദോശ പരത്തിയെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ദോശ പരത്തിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചതാണെങ്കിൽ നമുക്ക് ദോശ പരത്തിയെടുക്കാൻ പറ്റില്ല, മാവെല്ലാം ദോശത്തവമിൽ തന്നെ ഒട്ടിപ്പിടിച്ച് പോവും. ദോശൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു ചട്ടകം വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദോശൻ്റെ സൈഡൊക്കെ നന്നായിട്ട് അടന്നു വന്നതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചിട്ട ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ഒരു 30 സെക്കൻഡിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ദോശൻ്റെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്.
ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.